എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്നേഹവും കരുതലും കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന പങ്കാളികളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നീ എൻ്റേതു മാത്രമാണ് എന്ന രീതിയിലുള്ള സ്നേഹവും കരുതലും കൊണ്ട് വീർപ്പ് മുട്ടിച്ച് ഒന്നിനും സ്വാതന്ത്ര്യം നൽകാതെ സ്നേഹിക്കുന്നത് ഏതൊരു ബന്ധത്തിലും ദോഷമാണ്. പങ്കാളിയുടെ വ്യക്തിത്വവും സ്വാതന്ത്ര്യവും സ്വകാര്യതയും മാനിക്കണം. അതിനായി അവർക്ക് ഒരിടം നൽകണം. ഈ ഒരു സ്ഥലത്തിലേക്ക് കടന്നു കയറാതിരിക്കുക എന്നതും പ്രണയത്തിൻ്റെ വിജയത്തിൽ പ്രധാനമാണ്. പങ്കാളിക്ക് അത്തരമൊരിടം നൽകേണ്ടത് എങ്ങനെയെന്ന് അറിയാത്തവർ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. ഒന്നാമതായി, കോളുകളും മെസ്സേജും. അതെ, പങ്കാളിയെ മിസ് ചെയ്യുമ്പോൾ ഫോണെടുത്ത് അവർക്കൊരു മെസ്സേജ് ചെയ്യും. നമ്മുടെ ജോലിയുടെ ഇടയിൽ ഒരു 5 മിനിറ്റ് ഇടവേള കിട്ടുമ്പോഴാകും നാം മെസ്സേജ് ചെയ്യുക. പക്ഷേ ആ സമയം അവർക്കും ഇടവേളയാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. സ്വാഭാവികമായും ചിലപ്പോൾ മറുപടി വൈകാം. ജോലി സമയത്താണ് മെസ്സേജ് ചെയ്യുന്നത് എങ്കിൽ താമസിച്ചുള്ള മറുപടി പ്രതീക്ഷിക്കണം. അല്ലെങ്കിൽ വലിയ നിരാശ തോന്നും. തന്നെ അവഗണിച്ചു, തന്നെക്കാൾ വലിയതാണ് ജോലി, ഇഷ്ടക്കുറവാണിതിന് പിന്നിൽ എന്നിങ്ങനെ അനാവശ്യ ചിന്തകൾ കയറി വരും. എന്നാൽ തൻ്റെ സാഹചര്യം മനസ്സിലാക്കാൻ പങ്കാളി തയ്യാറാകുന്നില്ല എന്ന വിഷമമായിരിക്കും അവർക്കുണ്ടാകുക. അതുകൊണ്ട് തന്നെ ആഗ്രഹിക്കുമ്പോഴെല്ലാം ഫോൺ എടുക്കണം, മെസ്സേജിന് മറുപടി തരണം എന്നുള്ള പിടിവാശികൾക്ക് ബന്ധത്തിൽ നിന്ന് ഒഴിവാക്കുക. രണ്ടാമതായി, കുടുംബവും കൂട്ടുകാരുമൊത്തുള്ള സമയം. ചിലപ്പോൾ നിങ്ങളുടെ പങ്കാളിക്ക് അവരുടെ കൂട്ടുകാരുടെയോ ബന്ധുക്കളുടെയോ ഒപ്പം സമയം ചെലവഴിക്കേണ്ടതായി വരും. എന്നാൽ ചിലർ ഇതൊന്നും അംഗീകരിക്കില്ല. എനിക്കിപ്പോൾ കാരണം എവിടെയായാലും വന്നേ തീരൂ, ഞാനാണോ സുഹൃത്തുക്കളാണോ എന്നിങ്ങനെ താരതമ്യവും അടിച്ചേൽപ്പിക്കലും ചെയ്യരുത്. പ്രണയം മാത്രമല്ലല്ലോ ജീവിതം, വേറെയും ബന്ധങ്ങളും വിനോദങ്ങളും അവർക്കുണ്ടാകും. ഇത് എല്ലാവർക്കും അവകാശമുള്ള കാര്യമെന്ന് മനസ്സിലാക്കുക. അടുത്തതായി, ബുദ്ധിമുട്ടേറിയ സമയങ്ങൾ. മനസ്സിനൊരു ദുഃഖമുണ്ടാകുമ്പോഴോ എന്തെങ്കിലും ബുദ്ധിമുട്ടേറിയ സാഹചര്യം വരുമ്പോഴും അതിനെ മറികടക്കാൻ പല മാർഗങ്ങളാണ് ഓരോരുത്തരും തേടുന്നത്. ചിലർ ഇഷ്ടപ്പെട്ട വ്യക്തികളോട് സംസാരിക്കാനും അവരുടെ സ്വാന്തന വാക്കുകൾ കേൾക്കാനും ശ്രമിക്കും. എന്നാൽ ചിലരാകട്ടെ ഉൾവലിഞ്ഞി ഒറ്റയ്ക്കിരിക്കാനാകും ഇഷ്ടപ്പെടുക. നിങ്ങളുടെ പങ്കാളി തൻ്റെ ദുഃഖത്തിലും വേദനയിലും ഒക്കെ ഇതിൽ ഏതുതരം സമീപനമാണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക. ആഗ്രഹിക്കുന്നത് തിരഞ്ഞെടുക്കാൻ അവരെ അനുവദിക്കുക. അടുത്തതായി, നിങ്ങളുടെ കാര്യം നോക്കുക. പങ്കാളിക്ക് സ്വന്തം ഇടം നൽകാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി അവരുടെ കാര്യങ്ങളിൽ മുഴുകുക എന്നതാണ്. നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലാതെ പങ്കാളിയുടെ സാന്നിധ്യം എപ്പോഴും വേണമെന്ന് ശാഠ്യം പിടിക്കരുത്. നിങ്ങളുടെ ഹോബികൾ പിന്തുടരൂ. കലയോ നൃത്തമോ ഭാഷാ പഠനമോ ജോലിയോ ഒക്കെയായി സ്വയം തിരക്കുകളുള്ള ഒരാൾ ആകുക, അല്ലാതെ പങ്കാളിയുടെ ജീവിതത്തിൽ അനാവശ്യമായി ഇടപെട്ട് അവരെ മടുപ്പിക്കാനും അസ്വസ്ഥപ്പെടുത്താനും നിൽക്കരുത്. അടുത്തതായി, തുറന്ന് സംസാരിക്കുക. സംസാരിക്കുമ്പോൾ മനസ്സ് തുറക്കുക. ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, ആശയങ്ങൾ എന്നിങ്ങനെ സാധ്യമായതെല്ലാം പങ്കുവെക്കുക. എങ്ങനെയുള്ള പെരുമാറ്റമാണ് ആഗ്രഹിക്കുന്നത് എന്ന് പരസ്പരം പറയുക. കൂടുതൽ മനസ്സിലാക്കുമ്പോൾ കൃത്യമായ സ്പേസ് പരസ്പരം നൽകാനാകും. പ്രണയവും സ്നേഹവും ഒന്നും ഒരു സമ്പൂർണ്ണ അധികാരമായല്ല എടുക്കേണ്ടത്. അതൊരു വിശ്വാസവും പങ്കുവെക്കലും മനസ്സിലാക്കലുമാണ് എന്ന് തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകുക.